സുഹൃത്താലും നമസ്കാരം ഉണ്ട് സുമേഷ് പഴഞ്ഞ കാര്യമാണ് ഇത് ഒത്തിരി പഴയ വീഡിയോടാ ഉദ്ദേശം കഴിഞ്ഞ വല്ല ഒക്കെ ആവുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീഡിയോ ആവുന്നുണ്ട് അപ്പൊ ഇതിൽ ആരൊക്കെയാ കെങ്കേങ്ങമ്മമാരെ എന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയണ്ട നിങ്ങൾ പറയണുണ്ടോ കാരണം ഇത് കുറെ രസമല്ല ഒന്നുമില്ലെങ്കിൽ നെറ്റുപട്ടിട്ടിട്ട് അല്ലെങ്കിൽ നെറ്റുപട്ടിടാണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ആണല്ലോ കാണാറ് കുറേ ആൾക്കാരൊന്നും ഇത് കാണാറില്ല എത്ര വലിയ ആൻ പറ്റും ആനപ്രേമികളായാലും ഈ രണ്ട് നെറ്റുപാട്ട് റാണ്ടും നെറ്റുപാട്ടിട്ടിട്ടുമാണ് ഈ ആനകളെ കൂടുതലും കാണാറ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പ്രാവശ്യം ഈ ചമയണിയിലൊന്ന് കാണിക്കാമോ അപ്പോൾ ആദ്യം ഊട്ടൊളിയത്തെ ചക്കൻ രണ്ടാമത് പുതുപ്പള്ളി സാധു മൂന്നാമത് നമ്മുടെ കാളി കാളിക്രണ്ടല്ലേ വിനോദം നാലാമതും നമ്മുടെ അൽപ അനന്തവത്പനാഭം ചെറുപ്പളശ്ശേരി അതിന്റെ അപ്പുറത്ത് നിൽക്കണത് എനിക്ക് തോന്നണത് നമ്മുടെ പാലക്കാട്ട് ആന അല്ലേ വണ്ടിലാശം പ്രശ്നമൊക്കെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവനും കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇതിൽ കാണുമ്പോൾ ഏ ഏറ്റവും എടുപ്പായിട്ട് നിൽക്കണ ആന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് പുതുപ്പള്ളി സാധുവാണ് ആണ് പക്ഷെ പുതുപ്പള്ളി സാധുവിന് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതിൽ നിങ്ങള് നോക്കിയോ അതിൻ്റെ ഒരു മസ് ഈ കൊമ്പ് മാത്രം കുറച്ച് ഒരു മറ്റാരുടെ പേര് കിട്ടിയിട്ട് ചത്തല്ലൂർ മുരളീകൃഷ്ണൻ എഡിറ്റെന്ന് ഇല്ലാണ്ട് പറയണല്ലേ അപ്പൊ ഈ കൂട്ടുകൊമ്പ എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണം നമുക്ക് എല്ലാവരും ഒരുപോലെ ഏത് കാണുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഒക്കെ പ്രത്യേകിച്ച് ഫാൻസിൻ്റെ കാര്യങ്ങളായിട്ടൊന്നും പറയണമെന്നല്ല പക്ഷെ എന്നാലും ഒരു ഒരു പ്രത്യേക സപ്പറേഷൻ ഇല്ലാണ്ട് പറയണ എനിക്ക് തോന്നണത് പുതുപ്പള്ളി സാധുവിനെയാണ് ഈ അഞ്ചാനകളിലും മികച്ചവൻ ചത്തല്ലൂർ മുരളീകൃഷ്ണൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുപ്പ്ശേരി അനന്തപരനാഭൻ കാളി പിന്നെ സാധു പിന്നെ ഊട്ടുകന ഇത്ര ഉണ്ടെങ്കിലും കൂടിയിട്ട് മികച്ചവൻ അതൊരു ഒരു ഒരു പ്രൗഢി പുതുപ്പള്ളി സാധു തന്നെയാണ് പിന്നെ കാളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ക്യാമനാണ് ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കെങ് ക്യാമനം കൂടിയിട്ടാണ് മോശമാണെന്നല്ലാട്ട ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ എൻ്റെ കാഴ്ചപ്പാടാണ് പിന്നെ ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടുമ്പോൾ ഒരു സീൻ ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ ഇതൊക്കെ വലിച്ചു വന്നാൽ പാപ്പന്മാർക്ക് അത്യാവശ്യം പണി ഉണ്ടോണ്ട് ചുവടിൻ്റെ കൂടെയൊക്കെ വലിച്ച് കെട്ടി പിടിച്ച് കുറച്ച് പരിപാടി ഉണ്ടെന്നില്ല നെറ്റിപ്പട്ടൻ കെട്ടുന്ന പരിപാടി അളവ് നോക്കി കൊമ്പിൻ്റെ ആ ഒരു കൊമ്പിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ അതുവരെ ആണ് അതിൻ്റെ ആ റൗണ്ട് വരാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെ ചെറിയ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെന്തന്നെ ആയാലും കുറച്ചു നേരം നമ്മുടെ കൊമ്പന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് സുമേഷ് പഴഞ്ഞിക്കാരൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക സ്വീകരിക്കുന്നതാണ് ഓക്കേ